പി എസ് സിയുടെ ഫിസിക്സിനകത്തുള്ള മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. പ്രധാനമായ വെലോസിറ്റി, ആക്സലറേഷൻ തുടങ്ങിയ അതിൻ്റെ കുറച്ച് ഹയറിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അടുത്ത് ഗ്രാഫിക്കൽ ഗ്രാഫ് എങ്ങനെ വരക്കാം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരക്കാം, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെ വരക്കാം, അതിൽ നിന്ന് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെ നമുക്ക് എന്താണ് സ്പീഡ് കണ്ടെത്താം, അതുപോലെ എങ്ങനെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ആക്സലറേഷൻ അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താം, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തൊട്ട് മുന്നേ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പിന്നെ വീഡിയോകൾ കണ്ടാൽ മതിയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ മോഷൻ ചാപ്റ്ററിൽ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്നാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് ഇക്വേഷൻ പഠിക്കുക, അതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിലേക്ക് നോക്കാം. ഓക്കെ, നമ്മളിന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ചോദിച്ചു ഈ അക്ഷരങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പറയുന്ന ഇക്വേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിനെ ജസ്റ്റ് ഇവിടെ ഈ നോക്കട്ടെ, ഇവിടെ നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് ആദ്യം പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ആദ്യം വി ആദ്യം യു മനസ്സിലാക്കണം, പിന്നെ വി മനസ്സിലാക്കണം. യു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇനിഷ്യൽ വെലോസിറ്റി ആണ്. ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് യു വി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് പറയുന്ന എന്താണ് യു ആണ്, സെക്കൻഡ് ആണ് നമ്മൾ വി പറയുന്നത്. രണ്ട് വെലോസിറ്റി ആണ്, ഫസ്റ്റ് പറയുന്ന വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി, അല്ലെങ്കിൽ സെക്കൻഡ് പറയുന്ന വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി. അപ്പോൾ യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി, വി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഫൈനൽ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനകത്ത് കാണാൻ പറ്റുന്ന ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ എസ് ആണ്. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഡിനോട്ട് ബൈ ലെറ്റർ എസ് ആണ്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന എഴുതാൻ ഇത് ചെയ്യാൻ ഡിസ്പ്ലേസ്മെന്റിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്റർ ആണ്. പിന്നെ ഇതിനകത്ത് കാണാൻ പറ്റുന്ന മറ്റൊരു ലെറ്റർ ആണ് ടി. നമുക്ക് എല്ലാവർക്കും അറിയാം ടി മീൻസ് ടൈം ആണ്. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്ന വേറെ ലെറ്റർ എന്ന് പറഞ്ഞാൽ എ ആണ്. എ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയുന്ന ലെറ്ററാണ് ആക്സലറേഷൻ. ഓക്കെ, അപ്പൊ ഈ പ്രധാനപ്പെട്ട ഇത്രയും ലെറ്റേഴ്സ് അറിഞ്ഞാൽ മാത്രമേ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റൂ. നോക്കുക, യു ഇനിഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി, എസ് എന്താ പറയുക ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, അതുപോലെ ടി എന്ന് പറഞ്ഞ ടൈമാണ്, അതുപോലെ എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ. അപ്പൊ ഈ പറയുന്ന ഇത്രയും ലെറ്റേഴ്സ് ഉൾപ്പെടുത്തിയുള്ള ഇക്വേഷൻസ് ആണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പറയപ്പെടി കിട്ടിയോ? അപ്പൊ യു വി എസ് ടി എ ഈ ഇത്രയും കാര്യം പഠിക്കും. യു എന്ന് വെച്ചാൽ ഫൈനൽ ഇനിഷ്യൽ വെലോസിറ്റി, വി എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റി, എസ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സോറി ഡിസ്പ്ലേസ്മെന്റ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടൈം, അതുപോലെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മൂന്ന് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് മൂന്നെണ്ണവും. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. വി ഇസ് ഈക്വൽ ടു, അതായത് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് എന്താണ് ആക്സലറേഷനും ടൈമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് ഈ ഇക്വേഷൻ പറയുന്നത്. ഇതാണ് ഇക്വേഷൻ നമ്പർ എന്നുള്ളത് നിങ്ങൾ എന്താണ് ഈ ഇക്വേഷൻ എന്ന് പഠിച്ചത്, എന്താണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഓർമ്മിച്ചിരിക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിച്ചിരിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻസ് ആണ്. കൃത്യമായിട്ട് നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കാണാതെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഇത് ഏത് ഇക്വേഷൻ ആണ് ഐഡന്റിഫൈ ചെയ്യാനുണ്ട്, ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാനുണ്ട്, അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പൊ ലാസ്റ്റ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടു എ ഐ സി ഈക്വൽ ടു എസ് ആണ്. ടു എ സി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ചില ടെക്സ്റ്റ് ബുക്കുകൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്, തിരിച്ചെടുക്കുന്നേ ഉള്ളൂ, ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എസ് എന്ന് എഴുതി കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഇത് ലെഫ്റ്റിൻ്റെ ആയിട്ട് തിരിച്ചെടുക്കുന്നുള്ള വ്യത്യാസമേ ഇവിടെ കാണാറുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർമ്മിച്ചിരിക്കുക. ചിലതിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻസും കാണാറുണ്ട്. അതായത് ഇവിടെ നമ്മൾ മാറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെടുത്തി ഒരു എക്സാമ്പിൾ പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനിൽ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻ എന്തുണ്ടാവും, ഇനിഷ്യൽ വെലോസിറ്റിയും ആക്സലറേഷൻ ടൈമും ഉണ്ടാവും. ഇനിഷ്യൽ വെലോസിറ്റിയും ആക്സലറേഷൻ ടൈമും ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ആ പ്രോബ്ലം എന്താണോ അത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ ഏത് ഇക്വേഷൻ ആണോ സ്യൂട്ടബിൾ എന്നത് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അതാണ് ഈ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ടും ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളത് പേപ്പറിൽ എഴുതി നോക്കണം, എഴുതിയത് കൃത്യമായിട്ട് കാണാം. ഈ ഇക്വേഷനാണ് ഈ ഒരു ചാപ്റ്ററിലെ ബേസിക് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലമെങ്കിലും സൊല്യൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, പഠിക്കുക. ഇനി നമ്മൾ അടുത്തതിനകത്ത് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് എങ്ങനെ ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻസ് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് അത് ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്.
അപ്പൊ നമ്മളിതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒരു ഗ്രാഫിൽ നിന്ന് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞ വീഡിയോ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പം നമുക്ക് അറിയാം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, ഒരു എക്സ് വൈ ഇതാണ് വൈ ആക്സിസിൽ, എന്താണ് വെലോസിറ്റി, എക്സ് ആക്സിൽ ടൈം എടുത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ നോക്കിയേ, ഇവിടെ അതുമായി ബന്ധപ്പെടുത്തി ഒരു യു എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ വെലോസിറ്റി എന്നൊരു ഒബ്ജക്ട് അതിൻ്റെ എന്താണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. ഒരു ടി എന്ന് പറയുന്ന ടൈമിൽ എത്തിച്ചേർന്നു, അപ്പോൾ അതൊരു സി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി ബി എന്താ പറയുക, നമുക്ക് ബി ആയി ബി എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് മാറി. അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എ ബി സി ഡി ഇ ഇതൊക്കെ നമുക്ക് ചെറുതിന് കാണാൻ പറ്റും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന്, ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമായ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനാണ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം എഴുതിയാൽ എന്താണ് ഇക്വേഷൻസ് എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളത് നോക്കാം. അതായത് നമുക്ക് അതിലേക്ക് വരാം, എസ് വി സി കൊണ്ട് യു പ്ലസ് എയ്റ്റി എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് പോകാം. അത് എങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനകത്തേക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ഇതിൽ സിമ്പിളായിട്ട് ഇത്രയാണ് നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എയിൽ നിന്നാണ് ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ എൻഡ് ചെയ്യുന്നത് അല്ല, അതിൻ്റെ ഒരു വെലോസിറ്റി അവസാനിക്കുന്നത് ഇവിടെ ബിയിലാണ്. അപ്പോൾ ആക്ച്വലി ഈ എയിൽ നിന്ന് എത്രത്തോളം ഹൈറ്റിലാണ്, അതായത് എത്രത്തോളം ഹൈറ്റിൽ നിന്ന് നോക്കി അതാണ് നമ്മുടെ എന്ത് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, ദാറ്റ് മീൻസ് ബി ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബി ഡി ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, ബി ഡി ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം. അതാണ് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ സെവൻത് സ്റ്റാൻഡിലേക്ക് നമ്മൾ പഠിക്കുന്ന മാത്സ് ഉപയോഗിക്കാം. ബി ഡി ഇത്രയും ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ ബി സിയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, ബി സിയിൽ നിന്ന് ഡി സി കുറച്ചാൽ മതി, ബി സിയിൽ നിന്ന് ഡി സി കുറച്ചാൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, വേണമെങ്കിൽ ജസ്റ്റ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി നോക്കാം, എന്തെന്ന് എഴുതാം, ബി ഡി ഈസ് ഈക്വൽ ടു, ഇവിടെ വേണമെങ്കിൽ എഴുതി നോക്കാം, ബി ഡി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ബി സി മൈനസ് എന്താണ് എഴുതാടാ, ബി ഡി എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഈ സ്റ്റേ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഈ എ ഡി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഈ എ ഡി എന്തിന് ഓസിക്ക് പാരലാണ്, അതിനാണ് നമുക്ക് ജസ്റ്റ് അടുത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് റിയറേഞ്ച് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം, ബി സി ഈസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഡി സി എന്ന് എഴുതാമല്ലോ. സംശയമുണ്ടോ, എന്തെങ്കിലും സംശയമുണ്ടോ? അതായത് ബി സി ഈസ് ഈക്വൽ ടു എന്താണ്, ബി ഡിയും ഡി സിയും കൂടെ കൂട്ടുന്ന തന്നെ എഴുതാൻ പറ്റുമോ? ഇവിടെ നമ്മൾ എഴുതിയ ബി സി മൈനസ് ഡി സി ആണ് ഇപ്പോൾ ജസ്റ്റ് ഡി സി എന്നാക്കണേ. ഓക്കെ, അല്ലെങ്കിൽ സി ഡി എന്നാക്കിയാലും മതി. ഇവിടെ നമ്മൾ എങ്ങനെ എഴുതാം, ബി സി ഈസ് ഈക്വൾ ടു ബി ഡി പ്ലസ് ഡി സി എന്ന് എഴുതാം. ദെൻ എന്ത് ചെയ്തു, നമ്മൾ ബി ഡിക്ക് പകരം ഡി സി എന്ന് പറയുന്ന ഈ ഭാഗത്തിന് പകരം ഇത് രണ്ട് പെയർ ലൈൻസിന് രണ്ട് ലൈൻസ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് നേരെ ഇപ്പോഴത്തുള്ള ഭാഗം ഏതാണോ ഇവിടെ ഒന്നാണ് ഒ എ എന്ന് റീപ്ലേസ് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ കിട്ടിയോ. അതായത് നമ്മൾ ഫസ്റ്റ് എഴുതിയത് ബി സി ഈസ് ഈക്വൾ ടു, അതായത് ഇവിടം മുതൽ ഇവിടം വരെ എന്ന് പറയുന്നത് വരെ നമ്മൾ എന്ത് എഴുതി, ബി ഡി പ്ലസ് ഡി സി. സംശയമുണ്ടോ, ക്ലിയർ? ദൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ നമ്മൾ ഇങ്ങനെ പറയും എ ഡിയും, അതായത് നമ്മുടെ എ ഡിയും ഒ സിയും പാരൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡി സിയെ നമുക്ക് മാറ്റാം. ഡി സി മീൻസ് ഇതാണ്, ഇതിനെ നമ്മൾ മാറ്റി എന്തുകൊണ്ട് എന്തെന്ന് എഴുതും, ഒ എ എന്ന് എഴുതും. അതായത് ഈ ഒ എ എന്ന് നമ്മൾ അവിടെ എഴുതും. ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് ഇതിൽ നോക്കാം. ഈ വാല്യൂസ് ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താ എഴുതിയൊക്കെ കിടക്കുന്നത് നോക്കാം. ബി സിയുടെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റുമോ നോക്കാം. ഇതിൽ ബി സിയുടെ വാല്യൂ ഉണ്ടോ നോക്കാം, ബി സിന്റെ വാല്യൂ, ബി സി ഇതിന്റെ വാല്യൂ നമുക്ക് അറിയാമോ. ബി സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒറിജിൻ മുതൽ ഫൈനൽ വെലോസിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ, അപ്പൊ അതല്ലേ നമ്മൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുക. ദാറ്റ് മീൻസ് ഫൈനൽ വെലോസിറ്റി നമ്മൾ എന്ത് അക്ഷരങ്ങളെ ഡിനോട്ട് ചെയ്യുന്നത്, ലെറ്റർ വി. അപ്പൊ നമ്മൾ അതിനെ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും, ബി സി മീൻസ് വി എന്ന് നമ്മൾ അസ്യൂം നമ്മൾ എടുക്കുന്ന നമ്മുടെ ഒരു വാല്യൂസ് ആണ്. ഇതിനടുത്ത് നമുക്ക് എന്തുണ്ട്, ഒ എ ഉണ്ട്. ഒ എ എന്ന് പറഞ്ഞാൽ യു നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് അറിയാം. യു ഒ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, അതായത് ഈ ഒരു വെലോസിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഒബ്ജക്ട് എന്ത് ഒറിജിനലുകൾ ഇത്ര ഉയരത്തിലുള്ള വെലോസിറ്റിയിൽ നിന്നാണ് ഒബ്ജക്ട് എന്ത് ചെയ്തത്, ജേണി സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഈ ഒ എ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ യു എന്ന് പറയുന്ന ലെറ്ററാണ്, ഞാൻ തൊട്ട് മുന്നത്തെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ നോക്കി ഒ എ ഈസ് ഈക്വൽ ടു യു, സംശയമുണ്ടോ, ക്ലിയർ? ഈ രണ്ട് ബി സി ഈസ് ഈക്വൽ ടു വി, ഒ എ ഈസ് ഈക്വൽ ടു യു, ആർക്കൊരു സംശയമുണ്ടോ? ഒരു സംശയമില്ല. അവിടെ നോക്കിയോ, വി ഡി ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഇക്വേഷൻ ഒന്ന് പൊളിച്ചടിക്കി കൊടുക്കാൻ പോകുകയാണ്. നോക്കിയോ, ബി സി ഈസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഒ എ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ അതൊന്നും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം, ഞാൻ പെട്ടെന്ന് എഴുതിയിട്ടുണ്ട് അവിടെ വി ഡി ഈസ് ഈക്വൽ ടു വി മൈനസ് യു. ഇവിടെ നോക്കാം, ബി സിക്ക് പകരം നമ്മൾ എന്തെന്ന് എഴുതുന്നു, വി എന്ന് എഴുതുന്നു. ഓക്കെ, ബി ഡിക്ക് പകരം എന്തെന്ന് എഴുതുന്നു, ഒന്നും എഴുതുന്നില്ല, കാരണം നമുക്ക് അറിഞ്ഞൂടാ. ദെൻ എന്ത് ചെയ്യും, മൈനസ്, ഇനി ഒ എക്ക് വരെ എന്ത് എഴുതും, യു എന്ന് എഴുതും. അപ്പൊ എന്നിട്ട് ഇതിനെ ഈ ബി ഡി എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നാൽ മതി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഇക്വേഷൻ കൊണ്ടുവന്നാൽ മതി, ആർ എച്ച് എസ് എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നാൽ മതി.
അവിടെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ബി ഡി ഇസ് ഈക്വൽ ടു വി മൈനസ് യു, ബി ഡി ഇസ് ഈക്വൽ ടു വി മൈനസ് യു സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ, അവിടെ നിർത്തിക്കോളാം. പിന്നെ നമ്മൾ വേറൊരു ചെറിയൊരു ട്രിക്ക് നടത്താൻ പോവുകയാണ്, ഇവിടെ ബി ഡി ഇസ് ഈക്വൽ ടു വി മൈനസ് യു നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചു, മനസ്സിലായില്ലേ. ഒരു ട്രിക്കി മെത്തേഡിലാണ് നമ്മൾ എന്ത് പോകുന്നത്, ഡെറിവേഷൻസ് പോകുന്നത്. നമുക്ക് അവസാനത്തെ ഇക്വേഷൻ ആണ് വേണ്ടത്, അതിനുവേണ്ടി നമ്മളിങ്ങനെ ആരും പോകാത്ത വഴിയിൽ കൂടിയാണ് നല്ല, എല്ലാവരും പോകുന്ന വഴിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്, വളരെ എത്തിച്ചേർന്നാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുകയാണ് ആക്സലറേഷൻ. ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു എ ആണ് കേട്ടോ. ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. ആക്സലറേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് വെലോസിറ്റി എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ഓക്കെ ആണല്ലോ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി മീൻസ് ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റിയാണ് ഈ ഒരു വെലോസിറ്റി, ഈ എ ഡി എന്ന് പറഞ്ഞ, സോറി, എ ഡി എന്ന് പറയാൻ നിൽക്കുന്നത്. അതിനേക്കാൾ കൂടിയതാണ് നമ്മുടെ ചേഞ്ച് ഇൻ വെലോസിറ്റി അവിടെ നിന്ന്, അതായത് ഇനിഷ്യൽ വെലോസിറ്റിയിൽ. ഇപ്പോൾ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് എന്നിരിക്കട്ടെ. ദെൻ അതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് 20 മീറ്റർ പെർ സെക്കൻഡ് ആക്കിയാൽ 10 നിന്ന് എത്രയാണ് കൂടിയത് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് എത്ര കൂടി, ദാറ്റ് മീൻസ് ദാറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ബി ഡി ആണ്. ഇനിഷ്യൽ നിന്ന് ഫൈനലിലേക്കുണ്ടായ മാറ്റം അതാണ് ബി ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബി ഡി വീണ്ടും, അപ്പോൾ ആക്സലറേഷൻ അഥവാ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് നിർത്തുകയാണ്, അവിടെ കൂടെ തീർക്കുകയാണ് കേട്ടോ, അവിടെ കൂടെ തീർക്കുകയാണ്. ഇതിനർത്ഥമാണ് പറയുന്നത് ആക്സലറേഷൻ ഇൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, സിമ്പിൾ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അവിടെ നോക്കിയേ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ നിന്ന് എപ്പോൾ എന്താണ് ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ എന്താ വി എന്ന വെലോസിറ്റിയിലേക്ക് പോയി. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോഴാണ്, ഒരു കാറ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതൊരു 10 മീറ്റർ പെർ സെക്കൻഡിൽ പോയി, കുറച്ച് കഴിയുമ്പോൾ 20 മാറി. ആ ഒരു പ്രത്യേകത 5 മിനിറ്റോടാണ് 20 മാറിയെങ്കിൽ 10 ഉം 20 ഉം തമ്മിൽ എത്രയാണ് വ്യത്യാസം, അതാണ് ഇവിടുത്തെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 ഉണ്ടായിരുന്നു 20 മാറി, വ്യത്യാസം എത്ര, 10. അപ്പൊ നമ്മുടെ നമ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട്, ന്യൂമറിക്കൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബി ഡി എന്നുള്ള ഭാഗം നമ്മൾ നോട്ട് ചെയ്യുന്നു. ഇപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബി ഡി ഡിവൈഡഡ് ബൈ, ഇത് നമുക്ക് എത്ര ടൈം, ഞാൻ പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ടാണ് ചേഞ്ച് ചെയ്തതെന്ന്, ആ ടൈം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ എന്താണ് നമുക്ക് പെട്ടെന്ന് ആയിരുന്നു, ഇവിടെ 20 ഇവിടെ എത്തുമ്പോൾ 20 മാറി, ദാറ്റ് മീൻസ് ഈ ടൈം അല്ലേ. അതിന് നമ്മൾ എന്തെന്ന് മാർക്ക് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് എ ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. ഇതാണ് എ ഡി, ഈ ഒരു സമയം കൊണ്ടല്ലേ ചേഞ്ച് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ എ ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. ദെൻ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ബി ഡി നമുക്കൊന്നും റീഅറേഞ്ച് ചെയ്യാനില്ല, ഈ എ ഡി നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നു, ബിക്കോസ് ദീസ് ടു ലൈൻസ് ആർ പാരലൈൻസ്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് അതിനെ എ ഡി റീപ്ലേസ് ചെയ്ത് എന്ത് എഴുതാം, ഓസ് ചെയ്യുന്ന എഴുതാം. സംശയമുണ്ടോ, ഒരു സംശയത്തിന് വേണ്ട, എ ഡി നമ്മുടെ ഇതിനെ മാറ്റി എഴുതിയെന്ന്. ഓക്കെ, അപ്പൊ എ ഡിയെ മാറ്റി നമ്മൾ എന്താ എഴുതി, ഓസ് ചെയ്യുന്ന എഴുതി. ഓസിന്റെ വാല്യൂ നമുക്ക് അറിയാം, ഓസിന്റെ വാല്യൂ എന്താ, ഓസിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ടി ആണ്, ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച് എന്നാ ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആക്സലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതി, എ ഇസ് ഈക്വൽ ടു ബി ഡി ബൈ ടി എന്ന് എഴുതി, എ ഇസ് ഈക്വൽ ടു ബി ഡി ബൈ ടി എന്ന് എഴുതി. സംശയമുണ്ടോ, ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി ഇതിന് ചെറിയൊരു പണിയിലുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ എ ടി ഇസ് ഈക്വൽ ടു ബി ഡി, എ ടി ഇസ് ഈക്വൽ ടു ബി ഡി. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ പറയുന്നത് ബി ഡി ഇസ് ഈക്വൽ ടു വി മൈനസ് യു, ഇവിടെ നമ്മൾ പറയുന്നത് എ ടി ഇസ് ഈക്വൽ ടു ബി ഡി അല്ലെങ്കിൽ ബി ഡി ഇസ് ഈക്വൽ ടു എ ടി. ദാറ്റ് മീൻസ് ഇക്വേഷന്റെ ഒരു സൈഡിൽ സെയിം വാല്യൂ വരെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവയെ ഞാൻ ഇക്വേറ്റ് ചെയ്യാം. നമ്മുടെ ഡെറിവേഷൻ എഴുതുമ്പോൾ സ്റ്റൈലിന് വേണ്ടി ദിസ് ഇസ് കോൾഡ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് കോൾഡ് ഇക്വേഷൻ നമ്പർ 2 എന്നൊക്കെ എഴുതാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എന്നൊക്കെ നമ്മൾ എഴുതണം. എന്നതിന് ശേഷം ഇക്വേറ്റ് ഇക്വേഷൻ നമ്പർ 1 and 2 എന്നൊക്കെ ഒരു സയന്റിഫിക് ടേംസ് എഴുതിയതിന് ശേഷം നമുക്ക് എഴുതാം, എന്താ എഴുതാൻ പറ്റും. അവിടെ ബി ഡി എന്ന് പറഞ്ഞാൽ എന്തെന്നാ കിടക്കുന്നത്, വി മൈനസ്, എന്താണ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് കാണാൻ പ്രതീക്ഷിക്കാം, ഇവിടെ എഴുതാം വി മൈനസ് എന്നാണ് യു ഇസ് ഈക്വൽ ടു, വി മൈനസ് യു ഇസ് ഈക്വൽ ടു ഒരു ഭാഗമാണ് ബി ഡിയുടെ ഒരു ഭാഗം. ഞാനെന്നുണ്ടെങ്കിൽ മൊത്തം തെളിവ് കാണിച്ചുതരാം ബി ഡി. അടുത്ത് നമ്മൾ എന്താ പറയുക, എ ടി ഇസ് ഈക്വൽ ടു ബി ഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് ചേർത്ത് എഴുതും, വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്ന് എഴുതിയല്ലോ. സംശയമുണ്ടോ, ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, വി ഇസ് ഈക്വൽ ടു യുവിനപ്പുറത്ത് കൊണ്ടുപോയി യു പ്ലസ് എ ടി. ഇതാണ് നമ്മൾ പഠിച്ച ആദ്യത്തെ ഇക്വേഷൻ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ കിട്ടിയ എവിടെ കിട്ടിയോ, വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടിയത്, വളരെ സിമ്പിളായിട്ട് കിട്ടിയൊരു ഇക്വേഷനാണ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയണോ, നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് ഓടിച്ച് പറയാൻ വേണ്ടി. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എ എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ, അല്ലെങ്കിൽ യു എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ, ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഒരു ഇതാണ് ഒരു കാർ ഒരു ഒബ്ജക്ട് ജേണി ആരംഭിക്കുന്നു. ഒരു പ്രത്യേക ടൈറ്റി എന്ന് പറയുന്ന ടൈം ലിമിറ്റ് കൊണ്ട് അതേപോലെ ബി എന്ന് പറയുന്ന വെലോസിറ്റി പ്രസന്റ് വെലോസിറ്റിയിലേക്ക് അക്ഷർ ഉണ്ട്. ആ വെലോസിറ്റി യു ബി ആണ്. എന്നതിന് ശേഷം നമ്മൾ ഇത്രയാണ് വെലോസിറ്റി അക്ഷാണെന്ന് പറഞ്ഞു. എന്നതിന് ശേഷം നമ്മൾ അടുത്ത് നമ്മൾ എന്ത് ചെയ്തു,
എന്താണ് ബി ഡി ഇസ് ഈക്വൽ ടു നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഇക്വേഷൻസ് പറഞ്ഞു തുടങ്ങി. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ചേഞ്ചിന്റെ ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബി ഡി ഇസ് ഈക്വൽ ടു ബി സി മൈനസ് സി ഡി. ബി ഡി എന്ന് പറയുന്ന ഭാഗം എന്താണ് എന്താണ് ബി സി മൈനസ് സി ഡി എന്ന് നമ്മൾ പറഞ്ഞു. ബി സി മൈനസ് സി ഡി എന്ന് നമ്മൾ പറഞ്ഞു. എന്നെന്ത് ചെയ്തു നമ്മൾ അതിൽ നിന്ന് ബി സി ഇസ് ഈക്വൽ ടു ബി ഡി പ്ലസ് എന്താണ് ഡി സി എന്ന് എഴുതി. ബി ഡി സിക്വൽ സോറി ബി സി ഇസ് ഈക്വൽ ടു ഈ വലിയ വശം ഇത്രയും ഭാഗം എന്ന് പറഞ്ഞിട്ട് ഇതും ഇതും കൂടെ കൂട്ടുന്ന ഭാഗമാണ് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ പറയും ഇതും ഇതും കൂടെ എന്താണ് പാരലൽ ആണെന്ന് പറയും. ഇതും ഇതും പാരലൽ ആയതുകൊണ്ട് എന്ത് ചെയ്യും ഈ ഇതിന് പകരം നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും ഒ സി ഒ എ കൊണ്ട് അവിടെ എന്ത് ചെയ്യും നമ്മൾ റീപ്ലേസ് ചെയ്യും. എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണോ ഒ എ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പം നമ്മൾ എന്തെന്ന് എഴുതും ഇക്വേഷനിൽ വി ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും നമുക്ക് സോറി നമ്മൾ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ബി സിക്കും അതുപോലെ എന്തിനും വാല്യൂ കൊടുക്കും ഒ എക്ക് നമ്മൾ എന്ത് ചെയ്യും വാല്യൂ കൊടുക്കും. ബി സിക്കും ഒ എക്കും വാല്യൂ കൊടുക്കും നമുക്ക് അവിടെ റിമെയിൻ പാർട്ട് എന്ത് മാത്രമുണ്ട് ബി ഡി മാത്രമുണ്ട്. അപ്പോൾ ഇങ്ങനെ ബി ഇസ് ഈക്വൽ ടു ബി ഡി മൈനസ് യു ഒന്ന് അറേഞ്ച് ചെയ്താൽ ബി ഡി ഇസ് ഈക്വൽ ടു വി മൈനസ് യു. ദിസ് ഈസ് കാൾഡ് ഇക്വേഷൻ നമ്പർ വൺ എന്ന് നമ്മൾ അവിടെ മാർക്ക് ചെയ്യും. ഓക്കെ ദെൻ നമ്മൾ എന്ത് ചെയ്യും അടുത്തൊരു കാര്യം പറയാണ് ആക്സലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എടുക്കുന്നു. അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇത്രയും ഭാഗമാണല്ലോ ബി ഡി ബൈ എ ഡി എടുക്കുന്നു. ബി ഡി ബൈ എ ഡി എടുത്തതിന് ശേഷം എന്ത് ചെയ്യും ബി ഡി ബൈ ഒ സി എടുക്കും. സോറി എ ഡിക്ക് പകരം നമ്മൾ ഇതാണ് എ ഡി നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ ആൻസർ ആയിട്ട് വീണ്ടും റീപ്ലേസ് ചെയ്യും ഒ സി. ഒ സി എന്ന് വെച്ചാൽ ടി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബി ഡി ബൈ എ എന്നാണ് ഇവിടെ ടി എന്ന് വരും. അപ്പോൾ നമ്മളതിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും എ ടി ഇസ് ഈക്വൽ ടു ബി ഡി എന്ന് കിട്ടും. അത് നമ്മൾ എന്തെന്ന് മാർക്ക് ചെയ്യും ഇക്വേഷൻ നമ്പർ ടു എന്ന് മാർക്ക് ചെയ്യും. പറഞ്ഞാൽ അതിന് സംശയമുണ്ടോ? ഒരു സംശയമില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെയൊക്കെ വീണ്ടും നോക്കുമോ ബി സി ബി മൈനസ് യു ഇസ് ഈക്വൽ ടു ബി ഡി എ ടി ഇസ് ഈക്വൽ ടു ബി ഡി എന്ന് നമുക്ക് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യും നിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ബി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്ന് കിട്ടും. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ബി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. പ്രതീക്ഷകളിൽ ബി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ക്ലിയർ. ഈ ഇക്വേഷൻ പഠിക്കാൻ മനസ്സിലായല്ലോ എന്നതിനുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസിക്കുന്നു.